എന്താണ് വേണ്ടത്? മിഠായി, എന്ത് മിഠായി? കാലറി കുറവുള്ള മിഠായി. ക്യൂട്ട്നെസ് ഇട്ടിട്ട് കാര്യമില്ല. നിങ്ങൾ ഈ പീരിയഡ്സ് ഉണ്ടാവുന്ന പെണ്ണുങ്ങൾക്ക് ഉണ്ടാവുന്ന ഫീലിംഗ് എന്താണെന്ന് ആണുങ്ങൾക്ക് മനസ്സിലാക്കിക്കാൻ വേണ്ടി ഒരു പീരിയഡ് മെഷീൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ഇവിടെ എത്തിക്കണം. എനിക്ക് വിമലിനൊന്ന് ട്രൈ ചെയ്യിപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ട്. വയ്യാതെ എന്നെ വല്ലതും ചെയ്താണ്ടല്ലോ. അതും പറഞ്ഞ് ഇനി ഇനി 10 കൊല്ലം ജീവിക്കും. അപ്പോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന വേളയിൽ ചെറിയ വിശപ്പ് ആദ്യമേ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു പഴം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പൊ നമുക്ക് നൈസായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇംപ്രസ് ചെയ്ത് കളയാം. നോക്കാം. എന്ത് ഉണ്ടാക്കാൻ പോകുന്ന? ആക്ച്വലി നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഓട്ട് സ്മൂത്തിയും പിന്നെ ഓംലെറ്റും ആണ്. കണ്ടുകഴിഞ്ഞ സംഭവം എന്തോ വലിയ സംഭവം തോന്നും, പക്ഷെ ഭയങ്കര സിമ്പിൾ പരിപാടിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ബുക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ പെട്ടെന്നൊരു കാര്യം പറയാം. ഒരുപാട് പേരെ കമൻസിലൊക്കെ ചോദിക്കുന്നത് ചേട്ടാ ഹെയർ കെയർ ടിപ്സ് എന്തൊക്കെയാണ്, സ്കിൻ കെയറിന് വേണ്ടി എന്തൊക്കെ ചെയ്യാറുണ്ടെന്നുള്ളത്. അപ്പൊ ഹെയർ കെയറിനായിട്ട് നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ഉടനെ വരുന്നുണ്ട്. അപ്പൊ സ്കിൻ കെയറിന് വേണ്ടി എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെപ്പോഴും പറയാറുണ്ട് നല്ലൊരു ഗുഡ് ഡയറ്റ് നമ്മുടെ സ്കിന്നിനെ ഭയങ്കര നന്നായിട്ട് വയ്ക്കും. പിന്നെ വർക്ക്ഔട്ട് ചെയ്യുന്നതും സ്വെറ്റ് ചെയ്യുന്നതൊക്കെ വളരെ നല്ലതാണ്. ആൻഡ് അതിന് കൂടെ തന്നെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഏറ്റവും അത്യാവശ്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടത് ഒരു ഫേസ് വാഷ് ആണ്. ഇത് ബോംബെ ഷേവിംഗ് കമ്പനിയുടെ ചാർക്കോൾ ഫേസ് വാഷ് ആണ്. പൊല്യൂഷനിൽ നിന്നും ഓയിലിൽ നിന്നും ഒക്കെ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഫേസ് വാഷ് ആണിത്. ഇതിലുള്ള ആക്ടിവേറ്റഡ് ചാർക്കോൾ പൊടി പിന്നെ എക്സസ് ഓയിൽ പോലുള്ള ഇംപ്യൂരിറ്റീസ് ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ആദ്യം ഫേസ് നന്നായിട്ട് കഴുകിയ ശേഷം കുറച്ച് ഫേസ് വാഷ് എടുത്ത് ഫേസിൽ അപ്ലൈ ചെയ്ത് പതിയെ ഒന്ന് മസാജ് ചെയ്യാം. ഒരു 1-2 മിനിറ്റിന് ശേഷം നിങ്ങൾക്കത് കഴുകിക്കളയാവുന്നതാണ്. അടുത്തത് ബോംബെ ഷേവിംഗ് കമ്പനിയുടെ ചാർക്കോൾ ഫേസ് സ്ക്രബാണ്. ഈ പ്രോഡക്റ്റ് മുഖത്തുള്ള ബ്ലാക്ക് ഹെഡ്സ് ഡെഡ് സ്കിൻ ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കും. ഇതിലുള്ള ബ്ലാക്ക് സാൻഡ് പാർട്ടിക്കിൾസ് നമ്മുടെ സ്കിന്നിനെ എക്സ്ഫോളിയേറ്റ് ചെയ്യും. അത് മാത്രമല്ല സ്കിന്നിലെ പോസിനൊക്കെ ഡീപ്പായിട്ട് ക്ലെൻസ് ചെയ്യും. സ്ക്രബ് കുറച്ച് കയ്യിലെടുത്ത ശേഷം ഒരു 1-2 മിനിറ്റ് സർക്കുലർ മോഷനിൽ പതിയെ സ്ക്രബ് ചെയ്യുക. അതിനുശേഷം വാഷ് ചെയ്യുക. അടുത്തത് ബോംബെ ഷേവിംഗ് കമ്പനിയുടെ ചാർക്കോൾ പീൽ ഓഫ് മാസ്ക് ആണ്. 5 ടൈംസ് ഡീടോക്സിഫയിങ് ആണ് ഈ പീൽ ഓഫ് മാസ്ക്. സ്കിന്നിനെ നല്ല ഡീപ്പായിട്ട് ക്ലെൻസ് ചെയ്യാനും പോസിനെയൊക്കെ അൺക്ലോഗ് ചെയ്യാനും ടാൻ ബ്ലാക്ക് ഹെഡ്സ് അമിതമായിട്ടുള്ള ഓയിൽ ഇതൊക്കെ റിമൂവ് ചെയ്യാനും ഈ പ്രോഡക്റ്റ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഫേസ് വാഷും സ്ക്രബും ഒക്കെ യൂസ് ചെയ്ത ശേഷം നമ്മുടെ പോസ് ഒന്ന് ഓപ്പൺ ആകാൻ വേണ്ടി നിങ്ങൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. ടി സോണിൽ തിക്ക് ലെയർ ആയിട്ട് വേണം മാസ്ക് അപ്ലൈ ചെയ്യാൻ. ഒരു 15-20 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്ത ശേഷം പീൽ ഓഫ് മാസ്ക് നിങ്ങൾക്ക് കഴുകിക്കളയാവുന്നതാണ്. സ്ക്രബും പീൽ ഓഫ് മാസ്കും ആഴ്ചയിൽ 1-2 തവണ വരെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞങ്ങൾ ഈ പ്രോഡക്റ്റ്സ് പർച്ചേസ് ചെയ്തത് ട്രെൽ ഷോപ്പിൽ നിന്നാണ്. ട്രെല്ലിൽ ഈ ഒക്ടോബർ മാസത്തിൽ ഫെസ്റ്റീവ് ഓഫർ നടക്കുന്നുണ്ട്. അതുകൊണ്ട് 70% ഓളം ഓഫറും ഉണ്ട്. ഈ പ്രോഡക്റ്റിൻ്റെ MRP റേറ്റ് 1262 ആണ്. പക്ഷേ 41% ഓഫർ ഉണ്ടായിരുന്നതുകൊണ്ട് 644 രൂപയാണ് കാണിച്ചത്. നമുക്കൊരു കൂപ്പൺ കോഡ് ഉള്ളതുകൊണ്ട് അതിൻ്റെ 25% ഓഫറും കൂടെ കിട്ടിയിരുന്നു. അങ്ങനെ അറ്റ്ലാസ്റ്റ് 353 രൂപയ്ക്കാണ് ഈ പ്രോഡക്റ്റ്സ് കിട്ടിയത്. നിങ്ങൾക്കും ഈ കൂപ്പൺ കോഡ് ഉപയോഗിക്കാം ഫോർ 25% എക്സ്ട്രാ ഓഫർ. ആൻഡ് ട്രെല്ലിൽ മേടിക്കുന്ന എല്ലാ പ്രോഡക്ട്സും ഫ്രീ ഡെലിവറി ആണ്. ഈ പ്രോഡക്ട്സ് എല്ലാം വരുന്നത് ഒരു പാക്കായിട്ടാണ്, ബോംബെ ഷേവിംഗ് കമ്പനി ചാർക്കോൾ സ്കിൻ കെയർ ട്രാവൽ പാക്ക്. സോ ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് തിരിച്ചു പോയാലോ. ആക്ച്വലി സിമ്പിൾ പരിപാടിയാണ്, അധികം സമയമൊന്നും എടുക്കില്ല. ഇപ്പോൾ ഏകദേശം 7:30 ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പരിപാടിയുള്ള ആദ്യം കുറച്ച് പ്യാൽ തിളപ്പിക്കാൻ വെക്കാം. പാൽ ഞാൻ ഉദ്ദേശിച്ചത്രയില്ല, കാരണം കുറച്ച് വെള്ളം ചേർക്കാം. നല്ല മുഴുപ്പുള്ള പാല, ശ്രീനിവാസ സാറ് പറഞ്ഞാരി. കുറച്ച് വെള്ളം ഞാടി ചേർത്ത് പറ്റിച്ച് ആക്ച്വലി ചെയ്യാറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാല് തിളച്ച് പൊങ്ങുന്ന വരെ വെയിറ്റ് ചെയ്യില്ല, അതിന് മുമ്പ് തന്നെ ഓട്സ് ഇട്ട് വെച്ചിരിക്കും. അപ്പൊ നന്നായിട്ട് കുറുകും, നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഫീലിംഗ് കിട്ടും. അപ്പൊ ഷേക്ക് അടിക്കാൻ നേരത്ത് നല്ല ഈസി ആയിരിക്കും. അപ്പൊ മെയിൻ വയൽ ഇവിടെ ഓട്സുകളും തിളയ്ക്കുന്ന സമയത്ത് നമുക്കൊരു പാൻ വെച്ച് ഓംലെറ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. സിമ്പിൾ, രണ്ടും ഒരേ സമയത്ത് ഫിനിഷ് ആവും. ഇവിടെ നല്ല കിടിലൻ കാസ്റ്റ് ചെയ്യേണ്ട പാത്രമുണ്ട്, ജിസ്മ മേടിച്ച് വെച്ചിരിക്കുന്ന അടിപൊളി സാധനല്ലേ. രണ്ടുപേർക്ക് കഴിക്കാനുള്ള ഓട്സ് ആണ്, അതുകൊണ്ട് ഞാനൊരു 6-7 വരെയുള്ള ബിഗ് സ്പൂൺ ഇടും. ഓക്കെ, ഓക്കെ. അപ്പം മുട്ട ഉണ്ടാക്കാനുള്ള സെറ്റപ്പ് റെഡിയാണ്, ഓട്സ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ആകെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ വീട്ടിൽ കാണിച്ച ഒരു ചിരട്ടയില്ല. അപ്പം എനിക്ക് മുട്ടയുടെ മഞ്ഞ ഓരോ മഞ്ഞയും ഓരോ തവണ പൊട്ടിക്കുമ്പോഴും കൊണ്ട് വാഷ് ബേസിനിലിട്ട് കളയേണ്ടി വരും. നമ്മളുണ്ടോ നല്ല ചക്കിലാട്ടി വെളിച്ചെണ്ണ ഇട്ടിട്ടുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ചെറിയ ഒരു കുറച്ച് നെയ്യൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഓംലെറ്റ്. അല്ലാതെ എല്ലാവരും എണ്ണേനെയും ഈ നെയ്യിനെയൊന്നും അത്രയും പേടിക്കേണ്ട ആവശ്യമില്ല, അതും ബോഡിക്ക് വളരെ അത്യാവശ്യമുള്ളതാണ്. അപ്പം ഞാൻ അത്യാവശ്യം വെളിച്ചെണ്ണ യൂസ് ചെയ്യും, പാനൊന്ന് കറക്റ്റായിട്ട് ചൂടാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ മുട്ട കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. ഇത്രയും മാത്രം ഒഴിച്ചു, എന്നിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്യാം. അത് മതി.
ഉൾപ്പെടെ രണ്ട് പേർക്ക് കഴിക്കാനുള്ളതായതുകൊണ്ട് ഞാനൊരു 8 മുട്ടയുടെ വെള്ളയും 2 മഞ്ഞയും എടുക്കുന്നുണ്ട്. എനിക്ക് ഓംലെറ്റിലും ബുൾസൈലാണെങ്കിൽ ഇച്ചിരി കുരുമുളക് പൊടി ഇടേണ്ടത് നിർബന്ധമാണ്. സ്പൈസ് ജസ്റ്റ് അതിൻ്റെ ഒരു ഗുണം കണ്ടോ, വലിയ എണ്ണയൊന്നും ഇല്ലെങ്കിലും വളരെ ക്ലീനായിട്ട് കിട്ടും ഓംലെറ്റ്. എന്നിട്ട് എന്താ പരിപാടി എന്ന് വെച്ചാൽ ഞാൻ അതിനിങ്ങനെ ഹാഫ് ആക്കും. ഓക്കെ, അങ്ങനെ ഓംലെറ്റിൻ്റെ പരിപാടി സെറ്റാക്കിയതിന് ശേഷം നമ്മളുടെ കുക്കായിരിക്കുന്ന ഓട്സ് എത്രയും പെട്ടെന്ന് തണുപ്പിച്ചെടുക്കണം. ആദ്യം ഈ പാനിലേക്ക് കുറച്ച് വെള്ളം എടുക്കുക, എന്നിട്ട് അതിലേക്ക് ഈ ഓട്സിൻ്റെ പാത്രം ഇറക്കി വയ്ക്കുക. കണ്ടില്ലേ, ഒരു 5 മിനിറ്റ് മതി ഈ ഓട്സ് ഫുള്ള് തണുത്ത് കിട്ടും. പണ്ട് 8-ാം ക്ലാസ്സിൽ പിടിച്ച പരിപാടി തന്നെ. ആക്ച്വലി സർപ്രൈസ് ഒക്കെ പൊളിഞ്ഞിരിക്കും. ഓട്സ് എപ്പോഴും ഉണ്ടാക്കണല്ലേ, ഇതിനെന്തൊരു സർപ്രൈസ്! നീ ഉണ്ടാക്കുന്നോണാണ് സർപ്രൈസ്. അല്ല, തേങ്ങ ഇനിയിപ്പോ നീ ഉണ്ടാക്കി, ഞാൻ പോയി പണിയെടുക്കാം. എടാ കോന്ത, ഒരു കാര്യമില്ല, പെട്ടെന്ന് എത്തിക്കോളൂ. മുട്ടയൊക്കെ ഞാൻ ഉണ്ടാക്കിച്ചിട്ടുണ്ട്. ഇതെന്റെ ക്യാമറ ഞാൻ കൊണ്ടുപോവാ, നീ നിന്റെ ക്യാമറ ഷൂട്ട് ചെയ്തോ. എവിടാ ചായ? അതെ, എന്റെ സർപ്രൈസ് എനിക്ക് തന്നെ കൊണ്ടുവന്നു തരുന്ന. നിനക്ക് യോഗമില്ലടാ. What was that? That is magic. എല്ലാം റെക്കോർഡ് ആയിട്ടുണ്ട് തോന്നുന്നു. ഇതൊക്കെ കൂടി ഇപ്പൊ ഇവിടെ വീണാന ദൈവമേ. ഞാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത് ദേ ജുജു ആയിട്ട് ഫിനിഷ് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. രാവിലെ ഓട്സ് കഴിക്കാൻ മടിയുള്ളവർക്ക് വേണ്ടി ദേ സ്പെഷ്യൽ ആയിട്ട് ഇന്ന് ഞാൻ റെസിപ്പി പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പം ഇതിനകത്ത് നമ്മൾ ഇട്ടിരിക്കുന്നത് ഡേറ്റ്സ് ഇട്ടിട്ടുണ്ട്, ആൽമണ്ട് ഇട്ടിട്ടുണ്ട്, പിന്നെ റേസിൻസ്, ബ്ലാക്ക് റേസിൻസ് ഇട്ടിട്ടുണ്ട്, ഒരു പഴം, രണ്ട് പഴം, രണ്ടുപേർക്കായതുകൊണ്ട് രണ്ട് പഴമിട്ടു, പിന്നെ ഓട്സ്. ഇത് മാത്രം മതി, ഈ സാധനം ഭയങ്കര ഡെലീഷ്യസ് ആവാൻ. കണ്ടില്ലേ, നിങ്ങൾ കടയിൽ പോയി ഒരു സ്മൂത്തി ഒക്കെ മേടിച്ച് കഴിക്കുന്ന ഫീലാണ് എൻ്റെ അമ്മോയ്യാം. അപ്പോൾ ഇതും ഒരാൾക്ക് ഒരു 4 എഗ് വൈറ്റും ഒരു യോക്കോ ആണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പീരീഡ്സ് ആകുമ്പോൾ പെൺകുട്ടികൾക്ക് ചിലപ്പോൾ ദേഷ്യം വരും, ചിലപ്പോൾ സങ്കടം വരും, ചിലപ്പോൾ സന്തോഷം വരും. എന്തിനെന്നറിയാതെ നമ്മളിന്ന് കരിയും. എടാ എവിടാ എന്റെ കപ്പലണ്ടി വിട്ടായി. ഇവിടെ ഈ വ്ലോഗ് അവസാനിക്കുന്നു. അടുത്ത മൊമെന്റ് വയ്യാതെ എന്നെ വല്ലതും ചെയ്താണ്ടല്ലോ. അഭിനയിച്ച് ക്ഷീണിച്ച് 2-3 ദിവസം ഉറക്കൊളച്ച് ഭക്ഷണം കഴിക്കാണ്ട് ആകെ തകർന്നിരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു, ഓക്കെ ഈ കൊച്ചിന് നല്ലതെന്തെങ്കിലും ചെയ്തു കൊടുക്കണല്ലോ, കാരണം ആക്റ്റീവ് ആക്കണ്ടേ, അത്രയും സ്നേഹം കൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി എന്തൊക്കെ പ്രിപ്പയർ ചെയ്തു, എന്നിട്ട് നീ എന്തേ ഒന്നും ചെയ്തില്ല. സ്നേഹനിധിയായ വിമലിനെ, വിമലിനെ പോലെ സ്നേഹനിധിയായ ബോയ് ഫ്രണ്ട് എന്നീ കിട്ടാൻ എനിക്കൊരു കപ്പലിനോട്ട് വാങ്ങിച്ചാടാ. വിമലിനെ പോലെ സ്നേഹനിധിയായ ബോയ് ഫ്രണ്ടിനെ കിട്ടാൻ ഞാൻ ഭാഗ്യം ചെയ്യണം. തുപ്പല്, എടാ കഴിഞ്ഞ പ്രാവശ്യം പീരീഡ്സ് ആയപ്പോഴേ എനിക്കൊരു പറ്റുപറ്റി. ഈ ഹോട്ട് ബാഗ് ഭയങ്കര തിളച്ച വെള്ളമാണല്ലോ ഒഴിക്കുന്നത്. ഞാൻ ഇതുപോലെ ഹോട്ട് ബാഗ് അങ്ങ് വെച്ചിട്ട് ഇതിന്റെ മേളിൽ കയറി കിടന്ന് ഭയങ്കര വേദന, കാരണം ഞാൻ എണീറ്റിട്ടില്ല, കിടന്നങ്ങ് ഉറങ്ങിയിട്ട് എന്റെ വയറിന്റെ ഇവിടെ ഉള്ളി വന്നടാ. ലക്ഷ്മിയാണ് എന്നെ ചീത്ത. എന്തോ ജിസ്മ, എനിക്ക് പെയിൻ കാരണം എനിക്ക് അറിയാൻ പറ്റിയില്ല എന്റെ വയറ് പൊള്ളുന്നത്. സോ അതൊക്കെ നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ. ഹോട്ട് ബാഗൊക്കെ ഇങ്ങനെ ഇപ്പം ഞാൻ ക്ലോത്തിൻ്റെ അടിയിലാണ് വെച്ചേക്കുന്നത്, പക്ഷെ നേരെ വയറിലേക്ക് വെച്ചാൽ പൊള്ളും. നമ്മൾ വേദന കാരണം അറിയില്ല. സോ അപ്പം ഞാനൊരു കഥ പറയുന്ന കാര്യം പറഞ്ഞില്ലായിരുന്നോ, എല്ലാ പ്രാവശ്യവും പീരീഡ്സ് വരുമ്പോൾ ഈ കഥ എൻ്റെ മൈൻഡിൽ കൂടെ പോവും. അപ്പോൾ ഇത് ആക്ച്വലി കോമഡി ഒന്നുമല്ല, ഭയങ്കര സീരിയസ് കഥയാണേ. അതായത് ഒരു പ്രാവശ്യം ഞാനൊരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് അവിടെ ആണുങ്ങൾ മാത്രമേ ഉള്ളൂ, പെണ്ണായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. നമുക്ക് അവിടെ എല്ലാവരും ഫാമിലി പോലെയാണ്, സഹോദരങ്ങളാണ്, ഫ്രണ്ട്സാണ്. നമുക്ക് എല്ലാ നമ്മളെല്ലാ തമാശകളും പറയും, ചിരിക്കും, കളിക്കും. ഒരു തവണ എനിക്ക് പീരീഡ്സ് ആയി. അപ്പം പീരീഡ്സ് ആകുമ്പം യൂഷ്വലി എനിക്ക് നല്ല പെയിൻ വരും, ഞാൻ മുന്നേ എനിക്കറിയാൻ പറ്റും, ഞാൻ കരുതിയിട്ടുണ്ടാവും. പക്ഷെ ആ പ്രാവശ്യം എനിക്ക് കുറച്ച് നേരത്തെ പീരീഡ്സ് ആവുകയും ചെയ്തു. എൻ്റെ കയ്യിൽ പാഡൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നമ്മൾ യൂഷ്വലി എല്ലാവരും നമ്മളുടെ ഫ്രണ്ട്സ് ആണല്ലോ, അതുപോലെ ഫാമിലി പോലെയാണല്ലോ. ഞാനപ്പോൾ ആ ധൈര്യത്തിൻ്റെ പുറത്ത് അവിടെയുള്ള എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്ന പയ്യൻ്റെ അടുത്ത് പറഞ്ഞു, എടാ എനിക്കൊരു സാധനം വാങ്ങിച്ചിട്ട് വരണം. അപ്പോൾ കൂടെയുള്ളവരൊക്കെ കൂടി ആ എന്ത് സാധനം എന്ന് പറഞ്ഞിങ്ങനെ അവനോട് ചോദിക്കുന്നുണ്ട്.
അപ്പൊ അവൻ ചോദിച്ചില്ല, എനിക്ക് മനസ്സിലായില്ല എന്ത് സാധനം. എടാ എനിക്കൊരു സാധനം മേടിച്ചിട്ട് പറഞ്ഞു, എനിക്ക് പീരിയഡ്സ് ആയി, എനിക്ക് പാഡ് വേണം. ഞാൻ നേരെ അങ്ങ് പറഞ്ഞു, ലൈക്ക് ആദ്യത്തെ ചോദ്യം കഴിഞ്ഞ് അവന്റെ ഉത്തരം കഴിഞ്ഞ് രണ്ടാമത്തെ എന്റെ ചോദ്യം എന്ന് പറയുന്നത് എനിക്ക് പാഡ് വാങ്ങിച്ചുകൊണ്ട് വരുമോ എന്നായിരുന്നു. അവന്റെ മുഖമൊക്കെ മാറി, അവന്റെ കണ്ണീന്ന് കുടുകുടാന്ന് വെള്ളം വരുന്നു. അവൻ വണ്ടി എടുത്തൊരു ഒറ്റ പോക്ക്, അവ കരഞ്ഞടാ. അപ്പൊ എനിക്ക് കാര്യം മനസ്സിലാവുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഇവനാണെങ്കിൽ പരാതി പറിച്ചില്ല, എല്ലാവരുടെ അടുത്ത് പോയ വഴിക്ക് ഫോൺ വിളിച്ചിട്ട്. എനിക്ക് അപ്പൊ തന്നെ അവിടെ നിന്ന് ചേട്ടന്മാരൊക്കെ വന്ന് എന്നെ ചീത്ത പറയുന്നു. ഞാൻ ആകെ ഷോക്കായി പോയി. ഒന്നാമത്തെ എനിക്ക് പീരിയഡ്സ് ആയി എന്നുള്ളതാണ് അവിടുത്തെ മെയിൻ ഇഷ്യൂ. എന്നെ സംബന്ധിച്ചിടത്തോളം അതാണ് എന്റെ മെയിൻ ഇഷ്യൂ. കാരണം എനിക്ക് എങ്ങനെയെങ്കിലും പാഡ് കിട്ടിയാലേ, ഇല്ലെങ്കിൽ കാരണം നമ്മുടെ ഡ്രസ്സിലൊക്കെ സ്റ്റെയിൻ ആവും. ഞാൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി ഒരു ഓട്ടോ പിടിച്ച് പോയി സ്വന്തമായിട്ട് പാഡ് വാങ്ങിച്ച് ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോയി. എന്നിട്ട് ഞാൻ പിറ്റേ ദിവസം വന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഭയങ്കര മോശമായിപ്പോയി, എനിക്ക് എപ്പോൾ പീരിയഡ്സ് ആയാലും ഞാൻ എൻ്റെ അപ്പനോട് അപ്പം എനിക്ക് പാഡ് വാങ്ങിച്ച് തരണം എന്ന് പറഞ്ഞ് ശീലിച്ചിട്ടുള്ള ചെറുപ്പം തൊട്ടേ എൻ്റെ അപ്പനാണ് എനിക്ക് പാഡ് വാങ്ങിച്ച് തന്നിട്ടുള്ളത്. എൻ്റെ അനിയനാണ് എനിക്ക് പാഡ് വാങ്ങിച്ചത്. ഞാൻ പോയി വാങ്ങിക്കാറുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു അങ്ങനെ അവരോട് പറയാൻ പാടില്ലാത്തൊരു കാര്യമായിട്ട് എന്നെ വീട്ടിലത് പഠിപ്പിച്ചിട്ടില്ല. അപ്പം എനിക്ക് തോന്നുന്നു കുറേ വീട്ടിലൊക്കെ ഇപ്പോഴും ആൺകുട്ടികൾക്ക് അറിയില്ല എന്താ പീരിയഡ്സ്, പാഡ് വാങ്ങിക്കുക എന്നൊക്കെ പറയുന്ന വലിയ എന്തോ അതൊരു അപരാധമാണ് എന്നുള്ള രീതിയിലാണ് ചിലർ വിചാരിച്ചു വച്ചേക്കുന്നത്. നിന്റെ ഒരു അഭിപ്രായം എന്താടാ അതിനെപ്പറ്റി? എനിക്കൊന്നും ഞാൻ എന്തായാലും എൻ്റെ മക്കളുടെ അടുത്ത് ഞാനത് അത് പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യം തന്നെ. അത് പെൺകുട്ടികൾ മാത്രം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമൊന്നും അല്ല. പലയിടത്തും അത് അവർക്ക് അറിയാത്തതുകൊണ്ട് ആണ് പല കാര്യങ്ങളും ആൺകുട്ടികൾക്ക് അറിയാൻ കൗതുകം തോന്നുന്നതും അവരത് അന്വേഷിച്ചു പോകും. നമ്മളത് പറയേണ്ട കാര്യം ഓപ്പൺ ആയിട്ട് പറഞ്ഞാൽ ഒളിച്ചു വെക്കേണ്ടതായിട്ട് ഒന്നുമില്ല ഇതിനകത്ത്. ഫ്ലഡിൻ്റെ ഒക്കെ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട് ഇങ്ങനെയുള്ള തോട്ട്സ് ഒന്നും ആരുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല. ആൺകുട്ടികളാണ് സാനിറ്ററി പാഡ്സ് കയ്യിൽ ഇങ്ങനെ വാരി പിടിച്ചുകൊണ്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഫ്ലഡിൻ്റെ ടൈമിൽ ഓപ്പണായിട്ട് നമ്മളിങ്ങനെ പൊതിഞ്ഞ് കവറിലാക്കി ഒളിപ്പിച്ച് ഒരു കടയിൽ ചെന്നാ ചേട്ട പാഡ് വേണമെന്ന് പറയാൻ മടി, അത്രയൊക്കെ ഒളിച്ചു വെക്കേണ്ട ഒരു കാര്യമൊന്നും അല്ല ഇത്. അപ്പൊ എനിക്ക് ഇതെന്റെ ലൈഫിൽ ഭയങ്കരമായിട്ട് വിഷമമായ ഒരു സംഭവമായിരുന്നു. ഇപ്പൊ നീ പറഞ്ഞത് എനിക്കും ഭയങ്കര സർപ്രൈസ്ഡ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ പക്ഷെ ഈ പറഞ്ഞ ഇൻസിഡന്റ് വളരെ വിരളായിട്ട് മാത്രം നടക്കുന്നതാവാം. കാരണം അങ്ങനെ ഒരു കരയാൻ മാത്രം എന്താന്നുള്ളതാണ് ഞാൻ ആലോചിച്ചത്. മേ ബി ആ കുട്ടിയെ ആ പയ്യനെ ഈ പറയുന്ന പോലെ ആ പയ്യന്റെ ചുറ്റുള്ള സാഹചര്യം അതുപോലെ ആവാം, അല്ലെങ്കിൽ ആരും അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല എന്നുള്ള പ്രശ്നങ്ങളാണ്. അല്ല പ്രോപ്പർലി ഈ പറയുന്ന പോലെ നമ്മളുടെ ഇവിടെ ഇങ്ങനത്തെ എഡ്യൂക്കേഷൻ വളരെ കുറവാണ്. നമുക്കറിയാം പലരും വലിയ ടാബ് പോലെ ഒളിപ്പിച്ചു വെക്കുന്ന കാര്യം തന്നെയാണ്. അത് നീ പറഞ്ഞൊക്കെ ശരിയാണ്. ആൻഡ് ഇപ്പൊ എന്റെ കാര്യം ചോദിക്കുവാണെങ്കിൽ എനിക്ക് സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നില്ല, എനിക്ക് ആകെയുള്ളത് അനിയനാണ്. ഞാൻ സിസ്റ്റർ ഉണ്ടാവണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സാനിറ്ററി പാഡ് പരിപാടി കാര്യങ്ങള് അങ്ങനത്തെ കുറിച്ച് ഒരു വലിയായിട്ടുള്ള ധാരണ ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് കസിൻസ് ഉണ്ടായിരുന്നു, പക്ഷെ അവർ നമ്മുടെ വീട്ടിലൊന്നും നിൽക്കുന്ന കുറവായതുകൊണ്ട് ഇതിനെ കുറിച്ച് വലിയ ബോധമൊന്നുമില്ല. പിന്നീട് ഞാൻ പഠിച്ചത് ഒരു ബോയ്സ് സ്കൂളിലാണ്. അപ്പൊ ഒരു 7-8 ആയ സമയത്താണ് നമ്മൾ ബോയ്സിന്റെ ഇടയിൽ തന്നെ ഇങ്ങനത്തെ ഡിസ്കഷനൊക്കെ വരുന്നത്, ഇൻക്ലൂഡിങ് സാനിറ്ററി പാഡ് എന്താണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രോസസ് ഉണ്ട് പീരീഡ്സ് എന്ന് പറയുന്ന കാര്യം പെൺകുട്ടികൾക്ക്. അതേപോലെ തന്നെ ഇൻക്ലൂഡിങ് എവറിത്തിങ് അബൌട്ട് സെക്സ് ഓൾസോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കഷനിൽ വന്നതും അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് അറിയുന്നതും 8 ഏപ്രിലാണ്. പക്ഷേ അന്ന് പറ്റിയൊരു തെറ്റെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ വളരെ മോശമായിട്ടുള്ള ഒരു ഇമേജാണ് കിട്ടിയത്. കാരണം നമ്മൾ എഡ്യൂക്കേറ്റഡ് ആവുന്നത് എവിടെ നിന്നാണ്? നമ്മളുടെ ചുറ്റുള്ള കൂട്ടുകാരുടെ അടുത്ത് നിന്ന് തന്നെയാണ്. നമ്മളുടെ പ്രായത്തിൽ തന്നെയുള്ള ഒരു ഇല്ലാത്തമാരുടെ അടുത്ത് നിന്നാണ് നമ്മൾ എഡ്യൂക്കേറ്റഡ് ആവുന്നത്, ഇൻക്ലൂഡിങ് ടീച്ചേഴ്സ്. എനിക്ക് തോന്നുന്നു ഒരു തവണ സ്കൂളിൽ ഒരു സെക്സ് എഡ്യൂക്കേഷൻ്റെ ഒരു ക്ലാസ് എടുക്കാൻ അങ്ങനെ എന്തിനും ആരോ വന്നിട്ടുണ്ട്. പക്ഷെ അത് ഒബ്വിയസ്ലി അറിയാലോ, നമ്മൾ ഈ മറ്റേ വൈൻ വീഡിയോസിലൊക്കെ കാണുന്ന മാതിരി അത് മിണ്ടരുത് ഇത് മിണ്ടരുത് എന്നൊക്കെയുള്ള അവസ്ഥയിലുള്ള ക്ലാസ്സസ് തന്നെയാണ്. അല്ലാതെ ഇപ്പോൾ ഇപ്പം നീ ചോദിച്ചതിൻ്റെ ഉത്തരം എന്താണെന്നാണെങ്കിൽ അങ്ങനെ ചേട്ടാ മാത്രം ഒന്നും ഉണ്ടാവരുത്, ഇൻക്ലൂഡിങ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ ബോയ്സിനോടെ. പക്ഷേ സിസ്റ്റേഴ്സൊക്കെ ഉള്ള മിക്ക ബോയ്സിനും അവരുടെ അമ്മമാർ പറഞ്ഞു കൊടുക്കും ആക്ച്വലി ഇങ്ങനൊരു സംഭവം ഉണ്ട് മോനെ, മാസത്തിലൊരിക്കലും ഇങ്ങനൊരു കാര്യമുണ്ട്, അപ്പോൾ അവൾക്ക് ഇങ്ങനെ വേണ്ടത് വനം ഇതാണ് ഇങ്ങനെ എന്നുള്ളത് അമ്മമാർ ഒബ്വിയസ്ലി പറഞ്ഞു കൊടുക്കുന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇപ്പം ഈ പറയുന്നത് എന്നെ പോലെയൊക്കെ എന്താ പറയുക ബ്രദേഴ്സ് മാത്രമുള്ള വീട് അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഇങ്ങനത്തെ ഒരു സംഭവം ലൈഫിലേക്ക് ആ പ്രായത്തിൽ കാണാത്ത അറിയാത്ത ആളുകൾക്ക് മേ ബി ഒരു പ്രയാസം ഉണ്ടാവും. പക്ഷേ ഈ കരയാൻ മാത്രമുള്ള സംഭവങ്ങളൊക്കെ അതൊക്കെ വളരെ റയർ ഇൻസിഡൻസ് ആയിരിക്കും. അത് എനിക്കറിയത്തില്ല, ആ പയ്യൻ വേറെ എന്തെങ്കിലും ആയിട്ട് ചിലപ്പോൾ എടുത്തിട്ടുണ്ടാവും നീ അത് ചോദിച്ചപ്പോൾ. അല്ലാതെ ഒരു പിടുത്തമില്ല. ഇന്ന് പെയിൻ കൂടുതലുള്ള ദിവസമാണ്, അപ്പൊ ഇന്ന് വർക്ക്ഔട്ട് ചെയ്യാതിരിക്കുന്നതായിരിക്കും എനിക്ക് നല്ലത്. കാരണം എനിക്ക് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഉറപ്പാണ് എനിക്ക് അനങ്ങാനുള്ള ത്രാണികളും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഇന്ന് മിക്കവാറും ഞാൻ ചെയ്യാൻ ചാൻസ് ഇല്ല. നാളെ പെയിൻ ഒന്നും ഉണ്ടാവില്ല, അപ്പൊ നാളെ ചെയ്യാം. ഇപ്പൊ ഒരുപാട് ഗേൾസ് നമ്മളുടെ ബ്ലോഗിലൊക്കെ ചോദിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് പീരീഡ്സിന്റെ സമയത്ത് വർക്ക്ഔട്ട് ചെയ്യാമോ ഇല്ലയോ എന്നുള്ളത്. നാച്ചുറലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ആ സമയത്തൊക്കെ വർക്കൗട്ട് ചെയ്യുന്നതിൽ വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മളപ്പോ നമ്മളുടെ മുമ്പത്തെ ജനറേഷനൊക്കെ തന്നെ നോക്കിയാൽ മതി, പ്രസവിക്കുന്നതിന്റെ അന്ന് രാവിലെ വരെ വർക്കൗട്ട് ചെയ്യും, വർക്കൗട്ടല്ല ഐ മീൻ ജോലിക്ക് പോയിട്ടുള്ള സ്ത്രീകളുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ശരീരത്തിന് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ വർക്കൗട്ട് ചെയ്യുന്നതിന്റെ ഇടയിൽ ഇപ്പോൾ ചെയ്യേണ്ട എന്ന് പറയുന്നതിന്റെ റീസൺ എന്ന് വെച്ചാൽ, ഇപ്പതെ ഫോർ എക്സാമ്പിൾ ഇന്ന് ജിസ്മ ഉച്ചയ്ക്ക് കഴിച്ച ഭക്ഷണം ഛർദ്ദിച്ചു. കാരണം ചിലവർക്ക് അങ്ങനെയാണ്, പീരീഡ്സ് വരുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള ഇറിറ്റേഷൻസ് ഉണ്ടാവും, ആൻഡ് ഈ പറയുന്ന പോലെ തലവേദന പിന്നെ ഛർദ്ദിലൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ബോഡിക്ക് പ്രോപ്പർ റെസ്റ്റ് വേണം, പ്രോപ്പർ ന്യൂട്രീഷൻ അകത്തേക്ക് വേണം. നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത്, ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾ ഉറങ്ങുന്ന സമയത്താണ് ബോഡി ആക്ച്വലി നന്നായിട്ട് റിക്കവറി ആവുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ ആ ഫുഡിൽ നിന്നുള്ള ന്യൂട്രീൻസ് എടുത്തിട്ടാണ് റെപ്ലിനിഷ് ആവുന്നത്. സോ ഈ കഴിക്കുന്ന ഭക്ഷണമൊക്കെ ഛർദ്ദിച്ച് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ബോഡിയുടെ ഉള്ളിൽ വേറെ എന്തോ പ്രോസസ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രോസസ്സ് നടക്കാനായിട്ട് അതിനെ വിട്ടുകൊടുക്കുക. ഒരു രണ്ടു ദിവസം മാറിയിരിക്കുന്നതിൽ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. നിന്നോട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, Why did you walk out? ഇന്ന് എന്തുകൊണ്ട് വർക്ക് ഔട്ട് ചെയ്തു പെയിൻ ഉണ്ടായിട്ടും? പെയിൻ ഉണ്ടായിട്ട് വർക്ക് ഔട്ട് ചെയ്തു. യൂഷ്വലി യൂഷ്വലി ഞാൻ കാണുന്നത് ലൈക്ക് നീ അങ്ങനെ ബ്രേക്ക് എടുക്കാറില്ല പെയിനുള്ള ദിവസങ്ങളിലാണെങ്കിലും. സോ അതെന്തുകൊണ്ടാ, എന്താ നിന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നത്? എനിക്ക് മേബി അത് എന്റെ കുറ്റബോധം വരുമെന്ന് വർക്ക് ഔട്ട് ചെയ്തില്ലെങ്കിൽ. ഇറ്റ്സ് നോട്ട് അബൌട്ട് കുറ്റബോധം. നമുക്കത് എന്നും ചെയ്യുന്ന കാര്യമായതുകൊണ്ട് അത് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ മര്യാദയ്ക്കും കൂടെ ഉറങ്ങാൻ പറ്റത്തില്ല. ഇറ്റ്സ് നോട്ട് കുറ്റബോധം, ഇറ്റ്സ് ലൈക്ക് ഒരു എന്താ പറയാ, എല്ലാ ദിവസവും നമ്മൾ കുളിക്കില്ലേ, എല്ലാ ദിവസവും നമ്മൾ ഭക്ഷണം കഴിക്കില്ലേ, എല്ലാ ദിവസവും പല്ല് വെക്കില്ലേ? ആ പക്ഷേ എല്ലാ അതുപോലെ എല്ലാ ദിവസവും സംഭവിക്കുന്ന ഒരു കാര്യമല്ലല്ലോ പീരീഡ്സ് എന്ന് പറയുന്നത്. പീരീഡ്സ് അങ്ങനെയല്ല, പക്ഷേ വർക്ക്ഔട്ട് ചെയ്യാതിരിക്കുമ്പോ ഒരു വൈക്ലബ്യ ഫീലിംഗ് ആയിരിക്കും, എന്തോ ഇൻകംപ്ലീറ്റ് ഫീലിംഗ് ആയിരിക്കും, മനസ്സിലായോ? ആൻഡ് പിന്നെ നമുക്കൊരു സ്ട്രോങ് ആയിട്ടൊരു റീസൺ ഉണ്ട് ഇത് ചെയ്യാൻ. അപ്പൊ ഒരു ദിവസം പക്ഷേ ലൈക്ക് ഫ്രം എ വുമൻസ് പോയിന്റ് ഇന്നത്തെ ദിവസത്തെ വർക്ക്ഔട്ട് എങ്ങനെയായിരുന്നു പീരീഡ്സ് ആയതുകൊണ്ട്? How did you feel about it? Tough ആയിരുന്നു? It was very tough. Like, പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാന്ന് വെച്ചാൽ എന്റെ ഇഷ്ടത്തിന് അങ്ങ് ചെയ്താൽ പോരാ, എനിക്ക് റെസ്റ്റ് എടുത്ത് ചെയ്യാൻ പറ്റില്ല. ഞാൻ കുറച്ച് പേർക്ക് പറഞ്ഞു കൊടുക്കണം, അവർ എന്നെ കണ്ടാ ചെയ്യുന്നത്, അപ്പൊ എനിക്ക് അതുപോലെ ബ്രേക്ക് എടുത്ത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് കൂടുതൽ ടഫായിരിക്കും. ബട്ട് അതെന്റെ ഉത്തരവാദിത്വമാണോ എന്നുള്ളതുകൊണ്ട് എനിക്ക് ബ്രേക്ക് എടുക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടും ഞാൻ അത് ചെയ്തു. സമാധാനം കിട്ടിയോ? പക്ഷെ ഞാൻ പേഴ്സണലി ഇത് അധികം പേർക്ക് ഭയങ്കരമായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നില്ല. അതെ, ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. പെയിൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ആരും, ഞാൻ ചെയ്തു കണ്ടിട്ട് ചെയ്തു പറഞ്ഞിട്ട് പോയി ചെയ്യാനെങ്കിൽ, എന്റെ ജോലി ആയതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. നിങ്ങൾ റെസ്റ്റ് എടുക്കുക, രണ്ടു ദിവസം റെസ്റ്റ് എടുക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല അല്ലേ. നീ ഇന്ന് ഉച്ചക്ക് കഴിച്ച ഭക്ഷണത്തിന് എന്ത് പറ്റി ജിസ്മ? എനിക്ക് പെയിൻ ഭയങ്കര കൂടുതലാകുമ്പോൾ, അതിപ്പോൾ എനിക്ക് പീരിയഡ്സിന്റെ പെയിൻ അല്ല, എന്ത് പെയിൻ ആണെങ്കിലും ഭയങ്കരമായിട്ട് വന്നാൽ ഞാൻ വോമിറ്റ് ചെയ്യും. അപ്പോൾ എനിക്ക് വോമിറ്റിങ് യൂഷ്വൽ ആണ്. അപ്പോൾ ഇന്ന് രാവിലെ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ശരീരത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. ഉച്ചയ്ക്ക് കഴിച്ച മൊത്തം പോയിട്ടുണ്ട്, എന്നിട്ടാണ് വർക്കൗട്ട് ചെയ്തത്. ഓക്കെ, സോ ഐ സ്ട്രിക്ട്ലി ഡോണ്ട് റെക്കമെൻഡ് വർക്കിംഗ് ഔട്ട് ഡ്യൂറിംഗ് യുവർ പീരിയഡ്സ്. ഓക്കെ, ബട്ട് യു ഡിഡ്. അത് നിനക്കും കൂടെ സൗണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആക്ച്വലി ഇത് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ അവന് ഡബ്ബിംഗ് വന്നു, ആക്ച്വലി ഇത് ഡബ്ബിംഗ് ഇല്ലാത്ത ദിവസമായിരുന്നു, പെട്ടെന്ന് അവന് ഡബ്ബിംഗ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോ പറഞ്ഞു നിൽക്കട്ടെ. അങ്ങനെ ഇന്നലത്തെ ദിവസത്തോടുകൂടി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമയുടെ ഡബ്ബിംഗ് ഞാൻ ഫിനിഷ് ചെയ്തു. ഓഡിയോ സ്റ്റുഡിയോ എന്ന് പറയുന്ന കടവന്തരയിലുള്ള ഒരു സ്റ്റുഡിയോ ആയിരുന്നു. ഒരുപാട് മലയാള സിനിമകളുടെ വർക്കുകൾ നിരന്തരം നടക്കുന്ന ഒരു സ്റ്റുഡിയോ ആണ്. കൂടാതെ ഒരുപാട് ഹോളിവുഡ് സിനിമകളുടെ മലയാളം ഡബ്ബിങ്ങും ഇവിടെ നടക്കാറുണ്ട്. അങ്ങനെ ഒരു സിനിമയിലെ കേന്ദ്ര കഥാപാത്രത്തിനാണ് ഞാനിപ്പോൾ ശബ്ദം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഏതാണെന്നുള്ളത് ഞാൻ ഉടനെ പറയാം കേട്ടോ, ഒരു സർപ്രൈസ് ഇരിക്കട്ടെ. ഇതേ ഇരിക്കുന്നത് നമ്മുടെ ചുമ്മയിലെ സാംബോയ്. ശരിക്കും പേര് ശരണം എന്നാണ്. നടനാണ്, ആക്ടിങ് ട്രെയിനറാണ്, അതിനേക്കാൾ ഉപരി നല്ലൊരു മനുഷ്യനും സുഹൃത്തുമാണ്. ഇന്ന് കുറച്ച് സമയം കിട്ടിയപ്പോൾ അവിടെ നിന്നിരുന്ന കുറച്ച് പുസ്തകങ്ങൾ ശ്രദ്ധിക്കാനിടയായി. നമ്മുടെ ഫേവറേറ്റ് നടന്മാരുടെയൊക്കെ ചെറുകഥകളായിരുന്നു അതൊക്കെ. സുരാജേട്ടൻ, ഇന്നസെൻ്റ് ഏട്ടൻ, നമ്മുടെ മമ്മൂക്ക, നക്ഷത്രങ്ങളുടെ രാജകുമാരൻ. ഒരു നടൻ എന്നതിലുപരി മമ്മൂക്ക എന്ന മനുഷ്യൻ എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. വിച്ച് വൺ വിൽ യു സജസ്റ്റ്? ദിസ് വൺ. ഇങ്ങനെ സുരാജേട്ടനെ ഇന്ന് തുടങ്ങാം. എന്തൊരു കിടിലം ഗ്രാഫാണ് സുരാജേട്ടൻ്റെത്. മിമിക്രി സ്റ്റേജിൽ നിന്ന് തുടങ്ങി പിന്നെ സിനിമയിൽ വന്ന് നമ്മളെയൊക്കെ ചിരിപ്പിച്ച് ഇപ്പോൾ ഏത് കഥാപാത്രം വേണമെങ്കിലും സംവിധായകർക്ക് വിശ്വസിച്ച് കൊടുക്കാൻ പറ്റുന്നൊരു താരമായി മാറിക്കഴിഞ്ഞു. പുസ്തകത്തിൻ്റെ ആമുഖം എഴുതിയിരിക്കുന്നത് മറ്റൊരു താരമായ സിദ്ദിഖ് സാറാണ്. ഈ കലാകാരന്മാർ തമ്മിലുള്ള സൗഹൃദം അതിനൊരു പ്രത്യേക ഭംഗി തന്നെയുണ്ട്, അതിന് ഭയങ്കര ആഴം ഇരിക്കും.
ഒരു കലാകാരന്മാരുടെയും ജീവിതം ഒരു സുപ്രഭാതത്തിൽ ശുഭോദർക്കമായി മാറിയതല്ല എന്നിതിൽ പറയുന്നത് പോലെ ഒരു കലാകാരനുണ്ടായി വരാൻ ഈ പ്രപഞ്ചവും ഒരു പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡബ്ബിങ് കഴിഞ്ഞ് വന്ന എനിക്കായി സർപ്രൈസ് ഡിന്നറാണ് ഇവിടെ ഉള്ളത്. വിസ്മ, ഇതെന്താണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നത്? ടു മച്ച് മാൻ, ടു മച്ച്. നിനക്കല്ലേ ഇന്ന് വയ്യാതിരുന്നിരുന്നത്? പെട്ടെന്നുണ്ടാക്കിയിട്ടും സാധനം കൊള്ളാലോ. എനിക്ക് ആക്ച്വലി ഇങ്ങനെ എന്താ പറയാ, സെറ്റ് ചെയ്ത് വെക്കുന്നത് ഭയങ്കര ഇഷ്ടം. വൃത്തിയായിട്ട് കഴിക്കാൻ ഭക്ഷണം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ കുറച്ച് സ്വാദ് കൂടില്ലേ? ആൻഡ് സത്യം പറയട്ടെ, സത്യം പറയട്ടെ, എനിക്കിങ്ങനെ കുറച്ച് കുഴച്ച ഭക്ഷണം ഭയങ്കര ഇഷ്ടം. അതെന്താ കാര്യം എന്നറിയോ? എന്തായിരിക്കും? സീരിയസ്ലിടാ, മെയിൻ സംഭവം അമ്മ എന്ന് മാത്രല്ല, എനിക്ക് എന്റെ ചിറ്റമാര്, എന്റെ സുമിച്ചേച്ചി, സത്യം പറഞ്ഞ ആര് വാരിത്തരാത്തത് ആര് ആളില്ല. വീട്ടില് ഫുള്ള് ചേച്ചിമാരും ചിറ്റമാരും ഒക്കെ ആയതാറേ, എല്ലാവരും ചോറ് വാരിത്തരുമായിരുന്നു. ആക്ച്വലി ഇത് കുഴച്ചിട്ടില്ലേ, നിനക്കറിയാവുന്ന സ്റ്റോറിയാണ്. ഞാൻ ആക്ച്വലി വളർന്നത് ഫുള്ള് ജോയിന്റ് ഫാമിലിയിലാണ്. അപ്പൊ എന്റെ അച്ഛന് മൂന്ന് അനിയത്തിമാരും ഒരു ചേച്ചിയുമാണ്. അപ്പോ അത് നാല് സിസ്റ്റേഴ്സ്. അപ്പൊ ഇവരെല്ലാവരും ഉള്ള സമയത്താണ് ഞാൻ ജനിക്കുന്നത്. അസുഖമില്ലേ ഇല്ല, മൂത്ത ചേച്ചി മാത്രം ആ സമയത്ത് കല്യാണം ഇങ്ങനെ പോയിട്ടുണ്ട്. അപ്പോ പിന്നെ ആ മൂത്ത വല്യമ്മയ്ക്ക് ആക്ച്വലി മകളുണ്ട്, അതാണ് സുമിച്ചേച്ചി, നിനക്കറിയില്ലേ. അപ്പൊ ഇവരെല്ലാവരുടെയും നടുക്കേക്കാണ് ഞാൻ ജനിച്ചു വീഴുന്നത്. അങ്ങനെ എല്ലാരും കൂടി കുറെ പെണ്ണുങ്ങളാണ് വളർത്തിയത്. ഋജു എന്നുണ്ടാക്കി വെച്ച ഫുഡാണ് ഇത്. ഇതെങ്ങനെ ഇവര് ട്രൈ ചെയ്യും, ഇവർക്ക് എങ്ങനെ ട്രൈ ചെയ്യാൻ പറ്റും, എന്താ സംഭവം എന്ന് പറഞ്ഞുകൊടുത്തെ? ഇതൊന്നുമില്ല, ഞാൻ ചോറ് നന്നായിട്ട് വേവിച്ചതും വൈറ്റ് റൈസ് ആയതുകൊണ്ട് ഭയങ്കര നല്ല വേവുണ്ട്. അതിന്റെ അവന് ഭയങ്കര കുഴഞ്ഞത് ഭയങ്കര ഇഷ്ടം. അപ്പൊ ഞാൻ എന്താ ഞാൻ ബീഫ് ഉണ്ടാക്കിയ പാത്രത്തിൽ ഇതിട്ട് കുറച്ച് നെയ്യും കുറച്ച് എന്താ പറയാ ജീരക പൊടി ഇട്ട് ഒരു ചെറിയ ഫ്ലേവേർഡ് ആക്കി നന്നായിട്ട് കുറച്ചെടുത്തു. അതൊരു അളവിൽ മാത്രം കുറച്ച് ചോറ് എടുത്തിരിക്കുന്നതുകൊണ്ട് കുറച്ച് ഫാറ്റ് പരിപാടിയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല. കാലറി ഒന്ന് എക്സീഡ് ചെയ്യാതെ നോക്കിയാൽ മാത്രം മതി. ബീഫ് ചെയ്തെടുത്തിരിക്കുന്നതും അധികം മസാലകളും ഒന്നും ഇല്ലാതെയാണ്. ബീഫ് മേടിക്കുമ്പോൾ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ ലീൻ മീറ്റ് ആയിട്ട് മേടിക്കും, അതായത് ബീഫിൽ ഒട്ടും നെയ്യില്ലാതെ. ആൻഡ് ആ നെയ്യ് ഉണ്ടെങ്കിൽ തന്നെ അത് ഇവിടെ വന്നിട്ട് ക്ലീൻ ചെയ്ത് കളയും, അതെല്ലാമൊക്കെ ചെത്തി കളയും. ആൻഡ് ബീഫിൽ കുറച്ചുകൂടി ഫാറ്റ് റെഡ്യൂസ് ചെയ്തെടുക്കാനുള്ള വഴി എന്താന്ന് വെച്ചാൽ, ബീഫ് ഈ മസാലകളൊക്കെ തേച്ച് ഒരു നാല് തവണ കുക്കറിലിട്ട് അടിച്ചതിന് ശേഷം തുറന്നിട്ട് ആ വെള്ളം ഫുൾ ഊറ്റി കളയുക, എന്നിട്ട് ഫ്രഷ് വാട്ടർ കഴിക്കുക, എന്നിട്ട് വീണ്ടും തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ഥിരം കഴിക്കുന്ന നെയ്യിൽ കുറുകിയ ടേസ്റ്റ് ഇച്ചിരി കുറയും. പക്ഷേ ഒരുപാട് നെയ്യ് ഉണ്ടെങ്കിൽ മാത്രം ചെയ്യേണ്ട ആവശ്യമില്ല. ബീഫ് ആക്ച്വലി നല്ല മീറ്റാണ്, ക്രിയാറ്റിൻ ഉണ്ട്, പിന്നെ കോഴിക്കൊക്കെ കുത്തുന്ന പോലത്തെ ഹോർമോൺ ഒന്നും ഇല്ലാന്ന് വിശ്വസിക്കാം. അപ്പൊ എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി പിന്നെ ചൂടും ഇല്ല ശരീരത്തിന്. അപ്പൊ അതാണ് കമ്പാരിറ്റീവ്ലി ബീഫ് നല്ലതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീഫ്. അപ്പോ എന്തായാലും ജുജുവിന്റെ ഡിന്നർ എൻജോയ് ചെയ്യാം. റിയാക്ഷൻ തരണേ വിമലെ കഴിക്കുമ്പോഴും. അയ്യോ അല്ല, എന്റെ മുഖത്തെ ക്യാമറ നിന്റെ റിയാക്ഷൻ എങ്ങനെ അറിയാനുള്ളത്? നല്ലതാണോ? ഞാൻ കഴിച്ചാടാ, നീ കഴിക്ക്. ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടില്ല നിനക്ക് തന്നേ. ഇതിന്റെ വീക്ക്നെസ് ആണ്, ഇത്രയും കുഴച്ച ചോറ്. ചെറുപ്പത്തില്ലേ സുമിച്ചേച്ചി ഉണ്ട്, സുമിച്ചേച്ചി കുഴച്ചിരുന്ന എങ്ങനെയാണെന്ന് അറിയോ? അവസാനം എല്ലാരും റെഡി, ഇത്രയും കുഴക്കല്ലേ, എടാ കുഴച്ച് 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 ചോറ് നല്ല നല്ല പായസ പരുവത്തിലായി കഴിയുമ്പോ ചോറിങ്ങനെ ഉരുട്ടും, എന്നിട്ട് കയ്യിലിട്ട് ഇങ്ങനെ ഉരുട്ടും, ഉരുട്ടി ഉരുട്ടി കറച്ച് ഉരുളാക്കിയിട്ട് തരും. ആക്ച്വലി ആ കുഞ്ഞ കുഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്ക് പത്താം ക്ലാസ് വരെ തന്നിട്ടുണ്ട്. എന്റെ ചിറ്റവാരം എന്റെ ചേച്ചിയൊക്കെ കല്യാണം കഴിച്ച് പോകുന്നവരെ എന്നെ നോക്കിയിട്ടുണ്ട് ഇപ്പോഴും. ഞാൻ ചോറ് വാരി കൊടുത്ത് വാരി കൊടുത്താണ് ഇങ്ങനെ മഷല്ലായ പൊന്ന ചിറ്റമാരെ ദൈവത്തോർത്ത് ഇനി ഇവന് വാരി കൊടുക്കരുത്. നീണ്ടല്ലോ വാരിത്തരാൻ നിന്റെ ജോലി എന്താ പിന്നെ.